എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 വീഡിയോ സീരീസ് ആണ്. അതിൽ നമ്മുടെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് വു കൊമേഴ്സ് എന്താണെന്നുള്ളതും അതുപോലെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിന് പറ്റിയ ഏറ്റവും നല്ല ഹോസ്റ്റിംഗ് പ്ലാൻസ് എന്താണെന്നുള്ളതുമാണ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വേഡ്പ്രസ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിർബന്ധമായും നമ്മൾ വു കൊമേഴ്സ് എന്താണെന്നും വു കൊമേഴ്സും വേഡ്പ്രസ് സൈറ്റും തമ്മിൽ എങ്ങനെയാണ് പെർഫോമൻസിൽ നമ്മളെ സഹായിക്കുക എന്നുള്ളതും പ്രോഡക്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് നമ്മൾ ഇനിയുള്ള വീഡിയോ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നെങ്കിലും ഈ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിലും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേഡ്പ്രസ് ഇ കൊമേഴ്സ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ അക്കാഡമിയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാനും സാധിക്കും. നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് വു കൊമേഴ്സ് എന്നുള്ളതും അതുപോലെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിനെ പറ്റിയ ഏറ്റവും നല്ല ഹോസ്റ്റിംഗ് പ്ലാൻ ഏതാണെന്നുള്ളതുമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്ലൂ ഹോസ്റ്റിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോകൾ ഇതിനു മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്ലൂ ഹോസ്റ്റിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വുക്കൊമേഴ്സ് എന്ന് പറയുന്ന വേഡ്പ്രസ്സിൽ തന്നെ നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വു കൊമേഴ്സ് പ്ലാനാണ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വു കൊമേഴ്സ് ഏതാണെന്നുള്ളതും അതുപോലെ നല്ല ഒരു ഇ കൊമേഴ്സ് ഹോസ്റ്റിംഗ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോസ്റ്റിംഗ് പ്ലാനാണ് വു കൊമേഴ്സ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് പ്ലാനുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ 1 മന്ത് പ്ലാൻ വരെ നമുക്ക് അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 1 മന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് ഈ ഓൺലൈൻ സ്റ്റോർ മാത്രമാണെങ്കിൽ 2500 രൂപ വരും. പക്ഷേ അത് 36 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രൈസിങ്ങിൽ തന്നെ 999 ആണ് ഒരു മാസത്തേക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ 36 മാസത്തെ ഒരുമിച്ച് അടച്ച് വാങ്ങേണ്ടി വരും. 12 മാസത്തെ പ്ലാനുണ്ട്, അതിന് നമ്മൾ 1500 രൂപ, അതായത് ഒരു വർഷത്തെ പ്ലാനുണ്ട്, 1500 രൂപ ഇതിനും 1999, അതായത് 2000 രൂപയുടെ അടുത്ത് ഈ ഒരു പ്ലാനും. ഇതിൽ ഓൺലൈൻ സ്റ്റോർ പ്ലസ് മാർക്കറ്റ് പ്ലേസ് ആണ് നമുക്ക് അവൈലബിൾ. ഇതിൻ്റെ പ്രൈസിങ് ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാതെ തന്നെ ഈ ഒരു ഒറ്റ പ്ലാൻ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ മെയിൻലി ഇവരുടെ എല്ലാ പ്ലാനിലും ഉള്ളതാണ് നമുക്ക് ഫ്രീ ആയിട്ടൊരു SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു SSL സർട്ടിഫിക്കറ്റാണിത്. ഇതുകൂടാതെ യോസ്റ്റിൻ്റെ SEO ഒപ്റ്റിമർ, യോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ടൂളാണ്, അതിൻ്റെ തന്നെ യോസ്റ്റ് ഒപ്റ്റിമർ ന്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO ആക്ടിവിറ്റികൾ ചെയ്യാൻ വേണ്ടി ഈ പ്ലാനിനൊപ്പം നമുക്ക് ആഡ് ഓൺ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ മാസം നമ്മൾ ശരിക്കും വേറെ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന സബ്സ്ക്രൈബ് സർവീസസാണ്. SEO ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ തന്നെ SEO ഒപ്റ്റിമർ ന്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്ക് നമ്മളുടെ ഡൊമൈൻ നമുക്ക് ഫ്രീ ആയിട്ട് 2 പ്ലാനിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അനാലിറ്റിക്സും ഈ ഒരു പ്ലാനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 100 GB ആണ് SSD സ്റ്റോറേജ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് 200 GB ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒരുപാട് ട്രാഫിക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറേജ് വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് സ്റ്റോറേജിനെ പറ്റി ഇവിടെ എടുത്തു പറയുന്നത്. ഇനി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ഈത്ത് പ്ലഗിൻസ് ആണ്. ഈത്ത് എന്ന് പറയുന്നതൊരു നമ്പർ 1 ഇ കൊമേഴ്സ് തീമുകളിൽ തന്നെ നമ്പർ 1 ഇ കൊമേഴ്സ് സപ്പോർട്ടിംഗ് പ്ലഗിൻസും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ തീമുകളും അതുപോലെ തന്നെ പ്ലഗിൻസും. ഇതിൻ്റെ തന്നെ ഒരു പ്ലഗിനാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഇത് വു കൊമേഴ്സ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗിൻ. ഈ ഒരു പ്ലഗിന് അവർ ചാർജ് ചെയ്യുന്നത് അറൗണ്ട് $129 ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആ ഗിഫ്റ്റ് കാർഡ് ഇതിനൊപ്പം നമുക്ക് ഫ്രീ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ് ലിസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ഫ്രീ കിട്ടും. ഇതിനെല്ലാം ഇത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി പർച്ചേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. YITH എന്നും പറയാറുണ്ട് ചിലർ, YITH തീംസ് എന്നും പറയാറുണ്ട്, YITH പ്ലഗിൻസ് എന്നും പറയാറുണ്ട്, ഇത്തെന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യാനും ഫിൽട്ടറിങ്ങിനും വേണ്ടിയുള്ള കാര്യങ്ങൾ, ബുക്കിംഗ്സും അപ്പോയിൻമെൻറ്റ്സും ഒക്കെ ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ആർക്കെങ്കിലും ഒക്കെയാണ് നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക്
വേണ്ടിയും ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ബുക്കിംഗ്സും അപ്പോയിൻമെൻറ്റ്സിനും ഒക്കെയുള്ള സെപ്പറേറ്റ് പ്ലഗിൻസ് ഒക്കെ ഈത്തിൻ്റെ പ്ലഗിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഓൺലൈൻ സ്റ്റോർ വണ്ടർ തീം എന്ന് പറയുന്ന ഒരു തീം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു തീം ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതാണ് ഈത്തിൻ്റെ ഒരു വണ്ടർ തീം എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോം സ്ട്രക്ചറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈലുകളുണ്ട്. ഇതൊരു ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഈ കാണുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു ഹോം സ്റ്റൈലും ഉണ്ട്. ഇതാണ് മറ്റൊരു ഹോം സ്റ്റൈൽ. ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തീമും അതുപോലെ തന്നെ ഈ പ്ലഗിൻസും ഒക്കെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഒരു വലിയ അഡ്വാൻറ്റേജ്. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിനുള്ള ഡെയിലി ബാക്കപ്പ്, അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ്സ്, നമ്മുടെ വെബ്സൈറ്റിൽ കസ്റ്റമേഴ്സ് വന്ന് പേയ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഉള്ള സെക്യൂരിറ്റി, അതും ഇവരുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു പ്ലാനിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലൂ ഹോസ്റ്റിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, പ്ലഗിൻസ് ഒക്കെ. അതൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിനൊപ്പം കാണിക്കുന്നത്. ഈ ഒരു പ്ലാനിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുകൂടാതെ മൾട്ടി ചാനൽ ഇൻവെൻ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. അതായത് നമുക്ക് പല സോഴ്സസിലൂടെ നമ്മളുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ വരാൻ ചാൻസസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി ചാനൽ ഇൻവെൻ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയിരിക്കും ഇതിൽ നമുക്ക് ക്രിയേറ്റഡ് ആവുക എന്നുള്ളതാണ്. അതുപോലെ ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളൊരു വൂകോമേഴ്സ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത്, ബ്ലൂ ഹോസ്റ്റിൻ്റെ ചാറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ കോൾ സപ്പോർട്ടും എപ്പോഴും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ലോക്കലി വരെ വിളിച്ച് ചോദിക്കാനുള്ള നമ്പേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ലൈവ് ചാറ്റ് സപ്പോർട്ട് എപ്പോഴും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ഏത് സമയവും വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത ഡൊമൈൻ കൊടുത്ത് നമുക്ക് ലൈവ് ചാറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുകൂടാതെ വേർഡ്പ്രസ് റെക്കമെൻഡ് ചെയ്യുന്ന, വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇനി മറ്റുള്ള ഏതെങ്കിലും ഹോസ്റ്റിംഗ് പ്ലാനുകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ഇ കൊമേഴ്സ് സൈറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് വേണ്ടി വു കൊമേഴ്സിൻ്റെ ഈ ഒരു കിഡിലൻ പ്ലാൻ തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ വു കൊമേഴ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് വു കൊമേഴ്സ് എന്നുള്ളത്? വു കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക്, ഞാനിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ ഈ വു കൊമേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. വു കൊമേഴ്സ് എന്ന് പറയുന്ന ടാബ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിവിടെ ഹോം, ഓർഡേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന കൂപ്പൺ കോഡ്സ്, അതുപോലെ റിപ്പോർട്ടുകൾ, സെറ്റിംഗ്സ്, സ്റ്റാറ്റസ്, അതുപോലുള്ള എക്സ്റ്റെൻഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ മാത്രമാണ്. നമ്മൾ നല്ലൊരു വെബ്സൈറ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നാലും എന്തൊക്കെയാണ് ഇവിടെ വരിക? നമ്മുടെ ഷോപ്പിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഷോപ്പ് പേജ് എവിടെയാണ്, നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ, റിവ്യൂസൊക്കെ ഇനേബിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഷിപ്പിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ എവിടെ നിന്നാണ് ഷിപ്പ് ചെയ്യുന്നത്, ഏത് ലൊക്കേഷനിൽ നിന്നാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, നമ്മൾക്ക് മറ്റേതെങ്കിലും ഡയറക്റ്റ് പേയ്മെൻറ്റ്സോ ക്യാഷ് ഓൺ ഡെലിവറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇനേബിൾ ചെയ്യുന്ന ഓപ്ഷൻ, അതുപോലെ നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൈവസി ഡീറ്റെയിൽസൊക്കെ ആർക്കൊക്കെ കാണാൻ പറ്റും, ആർക്കൊക്കെ ലോഗിൻ ചെയ്തിട്ടേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ നമ്മളുടെ ഒരു ഇമെയിൽസ് ഉണ്ട്. കസ്റ്റമർക്ക് എപ്പോഴാണ് ഇമെയിലുകൾ പോകേണ്ടത്, പുതിയ ഓർഡർ വരുമ്പോഴാണോ, ഓർഡർ ക്യാൻസൽ ചെയ്യുമ്പോഴാണോ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻസ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മളുടെ ഓരോ പേജും പേജിൻ്റെ ഐഡിയും, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഏതാണ് ഓരോ എൻ പോയിൻ്റ് എന്നുള്ളത്, ആഡ് പേയ്മെൻറ്റ് മെത്തേഡ്, ഡിലീറ്റ് പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള എൻ പോയിൻറ്റുകളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള, അതായത് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഓരോരോ എൻ പോയിൻറ്റുകൾ നമുക്കിവിടെ സെറ്റപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പം ഇപ്പോൾ ഇവിടെ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓർഡറൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്ഡേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പുതിയ ഓർഡേഴ്സും കാര്യങ്ങളുമൊക്കെ, അതുപോലെ തന്നെ
ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടണമെങ്കിൽ അതോ നമ്മുടെ പേയ്മെൻറ്റ് റേറ്റ് അതുപോലെ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെയാണ് നമുക്കുള്ളത്. ഇനി അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ചെക്ക് ചെയ്യാനും സാധിക്കും. പ്രോഡക്ട്സിൻ്റെ ടാബും ഒക്കെ ഇവിടെ നമുക്ക് ആഡായി വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും ഇത് എങ്ങനെയാണ് നമ്മുടെ വേഡ്പ്രസ് വെബ്സൈറ്റ് സാധാരണ രീതിയിലുള്ളൊരു സൈറ്റ് പോലെയല്ല, നമ്മുടെ വേഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇതുപോലെയൊരു ഒരു ഫംഗ്ഷൻസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് വൂകൊമേഴ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാനും അതുപോലെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും അത് ലിസ്റ്റ് ചെയ്യാനും അതിൻ്റെ ഇൻവെൻ്ററി കീപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വൂകൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ്, ഇത് ഫ്രീ ആണ്, ഇതിന് വേറെ പേയ്മെൻ്റ് ഒന്നുമില്ല. നമ്മുടെ വേഡ്പ്രസ് സൈറ്റിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇവിടുന്ന് നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബ്ലൂ ഹോസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു ഇ കൊമേഴ്സ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റുകൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഗിഫ്റ്റ് കാർഡുകളും നമ്മുടെ പ്രോഡക്റ്റിനെ വിഷ് ലിസ്റ്റ് അതായത് നമ്മൾക്ക് കസ്റ്റമേഴ്സ് അവരുടെ വിഷ് ലിസ്റ്റ് നിങ്ങൾ ഇ കൊമേഴ്സ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ള സൈറ്റുകളിൽ നമുക്ക് ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെ നമുക്ക് മാർക്ക് ചെയ്ത് സേവ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ സൈറ്റിലെ ആൾ യൂസേഴ്സിന് ഇഷ്ടപ്പെടുന്നതിനെ ഒന്ന് സേവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വിഷ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടിയെല്ലാം ഉപയോഗിക്കാനും അതുപോലെ നമുക്ക് നമ്മുടെ സ്റ്റോറിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ് ബ്ലൂ ഹോസ്റ്റ് നൽകുന്ന ഈ ഒരു പ്ലാൻ. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാനായിട്ട് ചൂസ് ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ഹോസ്റ്റിൻ്റെ ഈ ഒരു വൂകൊമേഴ്സ് പ്ലാനാണ്. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാൻ, അതുകൂടാതെ വൂകൊമേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. വരും ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും പർച്ചേസ് ചെയ്ത് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് വരെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്തിനാണ് വൂകൊമേഴ്സ് നമ്മളുടെ വേഡ്പ്രസ് സൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതും, ഇ കൊമേഴ്സ് സൈറ്റിൽ നമുക്ക് ഏറ്റവും നല്ല ഹോസ്റ്റിംഗ് പ്ലാൻ എന്തുകൊണ്ട് നമുക്ക് ബ്ലൂ ഹോസ്റ്റിനെ ചൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളുമാണ് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിനി ഒരു ഡൊമൈനും ഹോസ്റ്റിങ്ങും ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ വേഡ്പ്രസ് സൈറ്റ് സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിലേക്കായിരിക്കും പോവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്ക് ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ ഈ കാണുന്ന ഇമെയിലിലേക്ക് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ വെബ്സൈറ്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾക്ക് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ റെസിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാണ് കൂടുതലും ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും അതുപോലെ എന്നെ പോലെയുള്ളവരുടെ വീഡിയോസൊക്കെ കാണുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായി പഠിക്കുവാനായിട്ട് ഡിജിമാർക്ക് അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ. സുബിൻ.